ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹരിശാൻ ജയപ്രാജ്. നമ്മളിപ്പോൾ ഉള്ളത് കാസായിലാണ്. കാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിതി വാലിയുടെ ക്യാപിറ്റലായിട്ടുള്ള കാസായിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം വരെയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നല്ലോ, അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത എപ്പിസോഡായിട്ടുള്ള വീഡിയോ ആണ്. ഇന്നലെ രാത്രി ഒരു രാത്രിയല്ല, വൈകുന്നേരം ഒരു 5:30 ആയപ്പോഴേക്കും നമ്മൾ ഹോം സ്റ്റേയിൽ കയറിയതാണ്. പിന്നെ പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല, ഇതിനകത്തിൽ തന്നെ ഇരിക്കുമായിരുന്നു. -16 ആയിരുന്നു ക്ലൈമറ്റ്. രാവിലെ ആണെങ്കിൽ -12, -6 ആ ഒരു രീതിയിൽ വേരി ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ സമയം 9:00 എണീറ്റതേ ഉള്ളൂ. ഇത് നമ്മുടെ ഹോം സ്റ്റേയിലെ ചേട്ടൻ ഇത് രാവിലെ ഒരു ചായ കൊണ്ട് തന്നിട്ടുണ്ട്, ചായ കുടിക്കാൻ പോവുകയാണ്. നല്ല കെയറിംഗ് ആണ് കേട്ടോ, നല്ല ഹോം സ്റ്റേ ആണ്, നല്ല കെയറിംഗ് ആണ്. നല്ല അതേ ബ്ലാങ്കറ്റൊക്കെ കണ്ടോ, ഇത് കണ്ടോ, നല്ല ബ്ലാങ്കറ്റ്. ഇതിട്ട് കഴിഞ്ഞപ്പോൾ നല്ല ചൂടായിരുന്നു. ഒന്നാമതെ നമ്മൾ ചൂട് മുറിക്കാത്തിലാണ് ഇരിക്കുന്നത്, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചേട്ടനാണെങ്കിൽ നല്ല കുറേ വലിയ ബ്ലാങ്കറ്റും കൊണ്ട് തന്നത്. റൂഹ് അങ്ങനെ എന്തോ ആണ് ബ്ലാങ്കറ്റിൻ്റെ കാര്യം പറഞ്ഞത്. പട്ടാളക്കാർ മഞ്ഞത്ത് കിടക്കുമ്പം അവർ ഇത് മാത്രം ഇട്ട് പുതച്ചാണ് കിടക്കുന്നത്, വേറൊന്നും യൂസ് ചെയ്യത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്കതൊക്കെ പുതിയ അറിവായിരുന്നു. അപ്പം അതൊക്കെ ഇട്ടാണ് ഇന്നലെ കിടന്നത്. നല്ല ചൂടായിരുന്നു കേട്ടോ, അത് ആദ്യമായിട്ടാണ് ആ ഒരു എക്സ്പീരിയൻസ് ജാക്കറ്റിൻ്റെ. എനിക്ക് അത്രയും ചൂട് കിട്ടുന്ന ജാക്കറ്റൊന്നും ഇല്ലായിരുന്നു. ഇത് നല്ല ചൂടായിരുന്നു ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ. അതൊക്കെ ഇട്ട് കിടന്നുറങ്ങി. രാത്രിയിൽ കുറേ വട്ടം എണീറ്റ് നല്ല തലവേദനയുണ്ട്, നല്ല നടുവേദനയുണ്ട്, നല്ല കാലിനുവേദനയുണ്ട്. നമ്മൾ ഇത്രയും ക്ലൈമറ്റ് മാറി വന്നതിൻ്റെയും പിന്നെ ഫുഡൊന്നും ഇല്ലല്ലോ, ഫുഡൊന്നും കഴിക്കാത്തതിൻ്റെയൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് നാളെയൊക്കെ ആയിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് ഫണ്ട് ഇട്ട് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫണ്ടായിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് ചിലവായി കേട്ടോ, ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി കൂടുതൽ ചിലവായി ഇവിടെ. അതുകൊണ്ടാണ് ഞങ്ങളുടെ ബഡ്ജറ്റ് എല്ലാം ഇതായിപ്പോയത്. ഇവിടെ തന്നെ സ്റ്റേക്ക് 1400 രൂപ രണ്ട് ദിവസത്തേക്ക് ഒരാൾക്ക്. പിന്നെ ഫുഡിൻ്റെ പൈസ ഇല്ല, ടാക്സി. ഇന്ന് ഞങ്ങൾ കറങ്ങാൻ വേണ്ടിയിട്ട് ടാക്സി, ഒറ്റ ദിവസമേ ഉള്ളൂ ഇവിടെ കറങ്ങാൻ വേണ്ടിയിട്ട്, ഒറ്റ ദിവസം കറങ്ങി കാണാനുള്ള കാഴ്ചകളേ ഉള്ളൂ ഇവിടെ. അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ടാക്സിക്ക് വേണ്ടിയിട്ട് 3300 രൂപയാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല അത് ചൂസ് ചെയ്യാമെന്നല്ലാതെ. ഇത്രയും തണുപ്പ് നമുക്ക് പുറത്തിറങ്ങിപ്പോയി നടന്ന് തേടി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഡൽഹിയിലോ വേറെ എവിടെയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ബഡ്ജറ്റിൽ നമ്മൾ ബാർഗെയിൻ ചെയ്ത് നമുക്ക് ടാക്സി വിളിക്കാൻ പറ്റും, പക്ഷേ ഇവിടെ അങ്ങനെ പറ്റത്തില്ല. പുള്ളി ഹോം സ്റ്റേയിലെ പുള്ളി തന്നെ സെറ്റാക്കി തന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഹോം സ്റ്റേയിൽ വന്നു കഴിഞ്ഞാൽ പുറത്തോട്ടിറങ്ങിയാൽ ഫുഡ് പോലും ഇല്ല, കുറച്ച് മാറിയാണ്, 2 കിലോമീറ്റർ മാറിയാണ് നമ്മുടെ ഹോം സ്റ്റേ ഉള്ളത്. അപ്പം ടാക്സിയും സെറ്റാക്കിയിട്ടുണ്ട്. 3300 രൂപയ്ക്ക് 6 places 60 കിലോമീറ്റർ സറൗണ്ടിങ്ങിലാണ് കറങ്ങുന്നതെന്നാണ് പറഞ്ഞത്. ഹിക്കിം, ചിച്ചം ബ്രിഡ്ജ്, കോമിക്ക്, പിന്നെ കിബർ, കിമോണാസ്ട്രി, പിന്നെ ഏതോ രണ്ട് സ്ഥലം കൂടെ ഉണ്ട്, അതെല്ലാം കറങ്ങുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്ത് പോയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. ഈ സ്ഥലത്തിലൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്, അതൊക്കെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ ഈ ചായ കുടിക്കട്ടെ. ദാ നമ്മൾ സ്റ്റേ ചെയ്ത ഹോം സ്റ്റേയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. നോക്കൂ, എത്ര മനോഹരമാണല്ലേ. അതുകൊണ്ട് തന്നെ അത് ഇത് കണ്ടോ, നമ്മൾ മറ്റേ ചൂട് കയ്യുന്ന പെട്ടിയില്ലേ, പെട്ടിക്കകത്ത് നിന്ന് വരുന്ന പുകയാണത് ഇതിൻ്റെ അകത്ത് നിന്ന് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 360 ഡിഗ്രി വ്യൂ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്പിതി വാലിയുടെ 360 ഡിഗ്രി വ്യൂ. സ്പിതി വാലി ഇത് ആ മുന്നിൽ കൂടെ ഒഴുകുന്നുണ്ടോ. സ്പിതി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമായതുകൊണ്ടാണ് സ്പിതി വാലി എന്ന് ഈ സ്ഥലത്തിന് പേര് കിട്ടിയത്. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 3250 മീറ്ററിന് ഉയരെയാണ് നമ്മുടെ സ്പിതി വാലി സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കൂടെ സ്പിതി വാലിയിൽ ഏകദേശം 20,000 ആൾക്കാരെ സ്ഥിതി ചെയ്യുന്നുള്ളൂ. അത് ഓരോരോ വില്ലേജാണ്, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഓരോ വില്ലേജ് കറങ്ങാൻ പോകുമെന്ന് പറഞ്ഞില്ലേ, അതിൽ ഓരോരോ വില്ലേജാണ്. തണുപ്പ് സഹിക്കാൻ വയ്യ. നമ്മളിത് നമ്മുടെ ചേട്ടനാണ് പറഞ്ഞത്, മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഈ മലയുടെ മുകളിലോട്ട് സൂര്യൻ അടിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ കിട്ടുമെന്ന് പറഞ്ഞു. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇത് നോക്ക്, നമ്മുടെ മഞ്ഞുമലയുടെ മുകളിലോട്ട് സൂര്യൻ അടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വ്യൂ കണ്ടോ. നല്ല രണ്ട് മലയുടെ ഇടയ്ക്കാണ് നമ്മുടെ ഈ കാസാപട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു മലയ്ക്കും ആ ഒരു മലയ്ക്കും ഇടയ്ക്കാണ് നമ്മുടെ കാസാപട്ടണം സ്ഥിതി ചെയ്യുന്നത്. അത് നല്ല നമ്മൾ കാസായുടെ മെയിൻ കാസ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ മാറിയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ആക്സസിബിലിറ്റി ഒന്നുമില്ല, ഫുഡിനാണെങ്കിലും മറ്റ് കാര്യങ്ങൾക്കാണെങ്കിലും ആക്സസിബിലിറ്റി ഒന്നുമില്ല. ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് പെട്രോൾ പമ്പ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഐസ് സ്കേറ്റിങ്ങിൻ്റെ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എന്തായാലും അടിപൊളി സ്ഥലമാണ്, നല്ല ഒരു ലാൻഡ്സ്കേപ്പ് വ്യൂ ആണ്, നമ്മുടെ ലഡാക്കിനെയൊക്കെ ഓർപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ലാൻഡ്സ്കേപ്പ് വ്യൂ ആണ് ഇത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ വീടിൻ്റെ മുകളിലാണെങ്കിലും നമ്മുടെ ടിബറ്റൻ ഫ്ലാഗ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് വേറെ ഒരു തരം ടിബറ്റൻ ഫ്ലാഗാണ്, സിംഗിൾ കളർ ടിബറ്റൻ ഫ്ലാഗാണ്. മറ്റേ നമ്മൾ കണ്ടിട്ടുള്ളതെല്ലാം കുറേ കളറുകളുള്ളത്. അവിടെ താഴെയൊക്കെ ആണെങ്കിൽ അതുകൂടത്തെ കുറേ കളറുകളുള്ള ടിബറ്റൻ ഫ്ലാഗാണ് കെട്ടിയിരിക്കുന്നത്. ഇവിടെ എല്ലാം സിംഗിൾ കളറിൻ്റെ ടിബറ്റൻ ഫ്ലാഗാണ് കെട്ടിയിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. നമ്മുടെ 9 മണിക്കാണ് നമ്മുടെ ടാക്സി വരുമെന്ന് പറഞ്ഞത്. നമ്മൾ എല്ലാം റെഡിയായി നിൽക്കുകയാണ്, ഇനിയും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അതോ ആ ഒരു മല ഉണ്ടോ, ആ മലയിൽ 2 ഇന്ത്യയുടെ കൊടിയും പിന്നെ കോമൺവെൽത്ത് ഗെയിമിൻ്റെ ഒരു സിമ്പലും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ ഹോം സ്റ്റേയുടെ വ്യൂ എന്ന് പറഞ്ഞാലും
അടിപൊളി തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ, വെള്ളം ഐസായിട്ടിരിക്കുമായിരുന്നു. അതേ ഇപ്പം ചൂടുവെള്ളത്തിനകത്തിലിട്ടിട്ട് ഐസ് മാറ്റുകയാണ്, ഒരു മഗ്ഗിനകത്തിരുന്ന വെള്ളമാണ്, അത് ഫ്രീസായിപ്പോയി. കണ്ടോ ഫ്രീസായിട്ടിരിക്കുകയാണ്. അതിപ്പം ചൂടുവെള്ളത്തിനകത്തിലിട്ടിട്ട് ഐസ് ഉരിയിക്കുകയാണ്. ഇപ്പം ബക്കറ്റിനകത്തിൽ നമുക്ക് മുഖം കഴുകാൻ വേണ്ടിയിട്ട് ചേട്ടൻ കൊണ്ടുവന്നതാണ് ഗരം പാനി. മഗ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, മുഖം കഴുകാൻ വേണ്ടിയിട്ട് അതിനാണെന്ന് തോന്നുന്നു. ഒരു രാത്രി കൊണ്ട് ഇത്ര ഐസായുണ്ട്. ക്ലൈമറ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ല, നമ്മൾ തണുക്കുന്നു തണുക്കുന്നു എന്ന് പറയുന്ന നല്ല അവസ്ഥ ഇതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ. ഇവിടെ ഒരു പട്ടിയുണ്ട്. ഇവിടെ ഏത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ നല്ലൊരു പട്ടിയെ വളർത്തുന്നുണ്ട്. ഏത് ഹോം സ്റ്റേയിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ ഒരു പട്ടിയാണെന്ത്. ഇവിടെ ഒരു പ്രാവും കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. തുറന്നിട്ടേക്കുവാണ്, പക്ഷെ അതൊന്നും പറന്നു പോകുന്നില്ല. ചേട്ടൻ ദേ അതിന് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ദേ നമ്മുടെ ഹോം സ്റ്റേയുടെ ഇൻറ്റീരിയർ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ. ആദ്യമേ ദേ ഒരു ഡോറുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ദേ ഇതെല്ലാം ഓരോ റൂംസാണ്. ഇതാണ് നമ്മുടെ ചൂട് മുറി. ദേ കണ്ടോ, ഇതാണ് നമ്മുടെ ചൂട് മുറി. ഇതെന്താണെന്ന് അറിയത്തില്ല, അവർ ലോക്ക് ചെയ്തിട്ടേക്കാണ്. ഇതാണ് നമുക്ക് ആദ്യമേ അവർ പ്രൊവൈഡ് ചെയ്ത റൂം. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കാണ്. ഇത് ഞാൻ ഇന്നലെ നിങ്ങളെ കാണിച്ചു, എന്നാലും രാവിലെ ഒന്നുകൂടെ കാണിച്ചതാണ്. നല്ലൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ, അടിപൊളി ആണ്. എല്ലാ സെറ്റപ്പും ഉണ്ട്, സംവിധാനങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മളിവിടെ വന്ന് എത്ര മൈനസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇത് നോക്ക്, നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. ഓൾട്ടോയിലാണ് നമ്മുടെ ഇന്നത്തെ 60 കിലോമീറ്റർ സവാരി. പുള്ളി 9 മണി എന്ന് പറഞ്ഞ് 9:30 ആയിട്ടാണ്, അരമണിക്കൂർ ലേറ്റായി. പിന്നെ വൈകുന്നേരം നമ്മൾ ലേറ്റാക്കി കഴിഞ്ഞാൽ അധികം പൈസയൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പൈസ ചോദിക്കുവാണെങ്കിൽ നമ്മൾ ലേറ്റാക്കി ആരും ചോദിക്കുന്നതായിരിക്കും. അച്ഛാ, എന്തായാലും നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. അങ്ങനെ നമ്മൾ ഇത് നമ്മുടെ ലാങ്സ വില്ലേജിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് വിദൂരങ്ങൾ കാണുന്ന നമ്മുടെ ലാങ്സ വില്ലേജിൻ്റെ ദൃശ്യങ്ങളാണ്. ചെറിയൊരു വില്ലേജാണ് കേട്ടോ ലാങ്സ എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ലാങ്സ വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വില്ലേജാണ് കേട്ടോ. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ താമസമുള്ളൂ. കൂടുതലായിട്ട് ഇവിടുത്തെ ആൾക്കാരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മരിയാടുകളെ മേയ്ക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ആൾക്കാരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദേ ഈ ഒരു ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേ നിങ്ങൾ മുന്നിൽ കാണുന്ന ഈ ഒരു ബുദ്ധിസ്റ്റ് സ്റ്റാച്ചു ആണ്. ദേ ഇതാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടത്തേക്ക് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഒഴുകി എത്തുന്നത്. ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും വരുന്നില്ല, സമ്മറിലാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. അങ്ങോട്ട് നോക്ക്, അവരുടെ വീടുണ്ട്. അവരുടെ വീടിൻ്റെ മുകളിൽ വിൻ്ററിന് വേണ്ടിയിട്ട് അവർ സാധനങ്ങളെല്ലാം ശേഖരിച്ച് വെച്ചേക്കുകയാണ്. അവർ പശുവിന് കൊടുക്കാനുള്ള കച്ചി, പിന്നെ വിറക് കാര്യങ്ങളെല്ലാം ശേഖരിച്ച് വെച്ചേക്കുകയാണ്. ഏകദേശം ഒരു 10-20 കുടുംബങ്ങൾ കാണും ഇവിടെ, അത്രയേ ഉള്ളൂ നമ്മുടെ ലാങ്സ വില്ലേജിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏകദേശം 4200 അടി ഉയരത്തിലാണ് സമുദ്രനിരപ്പിൽ നിന്ന് നമ്മുടെ ലാങ്സ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും അടിപൊളി ഒരു സ്ഥലമാണ്. നമ്മുടെ ഫസ്റ്റ് പോയിൻ്റാണ്. -17 ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമ്മുടെ ലാങ്സ മൊണാസ്ട്രിയുടെ ഫ്രണ്ടിൽ ഇത് ഒരു പുള്ളിക്കാരൻ എന്താ അവിടെ പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. പുള്ളി കഴുത്തിൽ ഒരു മാല ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ മാല എടുത്ത് എന്തോ ജപിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ പുതിയ കാഴ്ചകളാണ്. എന്തായാലും നല്ല കാഴ്ചകളാണ് കേട്ടോ. പുതിയ അനുഭവങ്ങളും പുതിയ എക്സ്പീരിയൻസും ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലാങ്സയിലെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 200-300 നമ്മുടെ ലാങ്സയിലെ പോപ്പുലേഷൻ വരുന്നത്. അത്രയ്ക്ക് ചെറുതാണ്. ഏകദേശം ഒരു 20-30 കുടുംബങ്ങളോളേ ഉള്ളൂ ഇവിടെ താമസിക്കുന്നത്. അവർ ഏറ്റവും വലിയൊരു ഒരു ദൈവത്തെ പോലെ കാണുന്ന ഒരാളാണ്, ഒരു ഇതാണ് ഈ കാണുന്ന മൊണാസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ ബുദ്ധിസത്തിൽ വിശ്വസിക്കുന്നവരാണ്, ടിബറ്റൻ കൾച്ചറിൽ നിൽക്കുന്നവരാണ്. അതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പം അവരുടെ ഒരു ദൈവമാണ് നമ്മൾ ഈ കാണുന്ന ഇത്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഈ വില്ലേജ് കാഴ്ചകളോട് നമുക്ക് ബൈ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഹിക്കിമിലോ കോമിക്കിലോ ആണെന്ന് തോന്നുന്നു പോകുന്നത്. നമുക്ക് അവിടേക്ക് പോവാം. നമുക്ക് ഒരുപാട് സമയം ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യാനില്ല, നമുക്ക് 6 സ്ഥലങ്ങൾ കവർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോമിക് വില്ലേജിലാണ്.
സ്പിതി വാലിയിലെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വില്ലേജാണ് കോമിക് വില്ലേജ്. എൻ്റെ പുറയിൽ എഴുതിയിരിക്കുന്ന ഈ ബോർഡ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കോമിക് വില്ലേജിൻ്റെ പ്രത്യേകത. ഹിമാചൽ പ്രദേശ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഹയസ്റ്റ് വില്ലേജ് ഇൻ ദ വേൾഡ് കണക്റ്റഡ് വിത്ത് മോട്ടറബിൾ റോഡ് വില്ലേജ് കോമിക്. അപ്പം ഹയസ്റ്റ് വില്ലേജ്, നമ്മുടെ വേൾഡിലെ ലോകത്തിലെ ഏറ്റവും വലിയ വില്ലേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കോമിക് ഏറ്റവും വലിയ വില്ലേജ് എന്ന് പറയാൻ ഇവിടെ അധികം കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ വില്ലേജിനെ കണക്ട് ചെയ്യുന്ന ഹയസ്റ്റ് മോട്ടറബിൾ റോഡും ഇവിടെ തന്നെയാണ്. ഒരുപാട് ആൾക്കാരോ ജനവാസമോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ നമ്മൾ നിൽക്കുന്നത് വേൾഡിലെ ഹയസ്റ്റ് വില്ലേജിലാണ്. അത് തന്നെ പറയാനൊരു ഇതല്ലേ. ഇവിടെ ഒരു കീ മൊണാസ്ട്രി, ഇവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട്, പിന്നെ കുറച്ച് ആൾക്കാർ താമസമുണ്ട്, അതൊക്കെ ഉള്ളൂ. അല്ലാതെ ഒരുപാട് കാഴ്ചകളൊന്നുമില്ല. നമുക്ക് അതൊക്കെ ഒന്ന് കാണാം, ചുറ്റിക്കാണാം. ഇവിടെ ഒരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടുത്തെ ആൾക്കാരുടെ ജനവാസ മേഖലയാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദി വേൾഡ്സ് ഹയസ്റ്റ് റെസ്റ്റോറൻറ്റ് കോമിക്ക്, ലോകത്തിലെ ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റും ഇവിടെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സ്പിതി വാലിയിൽ ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലങ്ങളുണ്ട്, ലോകത്തിലെ നമ്മുടെ സ്പിതി വാലിക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതാണ് അവരുടെ മൊണാസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചെറിയൊരു മൊണാസ്ട്രിയാണ്, വലിയ മൊണാസ്ട്രി ഒന്നുമല്ല. എന്തായാലും നമുക്ക് നമ്മുടെ വേൾഡിലെ ഉയരം കൂടിയ റെസ്റ്റോറൻറ്റ് കൂടി ഒന്ന് കാണാം. വേൾഡിലെ ഉയരം കൂടിയ വില്ലേജിൽ നിന്നും വേൾഡിലെ ഉയരം കൂടിയ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ ഇത് നമുക്ക് അടിപൊളിയല്ലേ. ഓ, ഇവിടെ -21 -30 ഒക്കെയാണ് ക്ലൈമറ്റ് വരുന്നതെന്ന് പറഞ്ഞെങ്കിൽ അതുകൊണ്ട് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഓക്സിജനൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് വിട്ടുവിട്ട് പോകുന്നത്. 4587 മീറ്റർ ഉയരത്തിലാണ് നമ്മുടെ ഈ ഒരു റെസ്റ്റോറൻറ്റും ഈ ഒരു വില്ലേജ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സമുദ്രനിരപ്പിൽ നിന്നും അത്രയും ഒരു ഉയരമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക് എത്ര ഉയരത്തിലാണെന്ന്. എന്തായാലും അടിപൊളിയൊരു സ്ഥലമാണ്. ഇതാണ് ആ ഒരു മൊണാസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഇപ്പോൾ ഓപ്പണും കാര്യങ്ങളൊന്നും അല്ല, ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ്. എപ്പോൾ ഓപ്പൺ ആകുമെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. ഇവിടെ മനുഷ്യവാസം വളരെ കുറവാണ്. നമ്മൾ നോക്കി കഴിഞ്ഞാൽ തന്നെ കുറച്ച് ഒരു 5-10 ആൾക്കാരെ മാത്രമേ നമുക്കിവിടെ കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഫുള്ള് ടിബറ്റൻ ഫ്ലാഗും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ഇതിൽ നിന്ന് കഴിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. നമ്മുടെ വേൾഡ്സ് ഹയസ്റ്റ് റെസ്റ്റോറൻറ്റ് കോമി, എന്തായാലും നമുക്ക് ഇന്ത്യക്ക് അവകാശപ്പെടാനുള്ള റെക്കോർഡ്സാണ് ഇതൊക്കെ. വേൾഡ്സ് ഹയസ്റ്റ് റെസ്റ്റോറൻറ്റ്, വേൾഡ്സ് ഹയസ്റ്റ് വില്ലേജ്. ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറേ ഇത് കൂട്ട് കാര്യങ്ങളുണ്ട്, അതും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. എന്താ ഇത് കണ്ടോ, നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെസ്റ്റോറൻറ്റിലെ ഫുഡിൻ്റെ മെനുവും റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. നമുക്ക് എനിക്ക് തോന്നുന്നു ഇത്രയും ഉയരത്തിൽ വന്നിട്ട് ഇത് വലിയ റേറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പം കസോളിലോ അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും വില്ലേജ് കൽഗാ പുൽഗയൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഇതിൻ്റെ ഡബിൾ റേറ്റാണ്. ഇവിടെ ഒരു ചായയ്ക്ക് 30 രൂപ, വെജ് ഫ്രൈഡ് റൈസിന് 150 രൂപ, അങ്ങനെ ഉള്ള റേറ്റേ ഉള്ളൂ. എനിക്കിത് കൂടുതലായിട്ട് തോന്നുന്നില്ല. അത് നമ്മൾ നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെസ്റ്റോറൻറ്റിന് മുന്നിലാണെന്ന് പറയണം. അപ്പോൾ അവിടെ ഈ റേറ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ ഈ ഒരു സാധനത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഇത് കറക്കുന്നതിന് എന്തോ ഒരു രീതിയുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞു ഇത് ഈ ഇടത്ത് വശത്തോട്ടാണ് ഈ ഒരു സാധനം കറക്കേണ്ടത്. ഇതിൻ്റെ എന്തൊക്കെയോ ടിബറ്റൻ ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതെന്തൊക്കെയാണോ നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് ഇടത്തോട്ടാണ് കറക്കേണ്ടത്, നമ്മൾ വലത്തോട്ടായിരുന്നു കറക്കിയത്. അപ്പം ആ ചേട്ടൻ വന്ന് തെറ്റ് തിരുത്തി തന്നു. അപ്പം നമ്മൾ ഇടത്തോട്ടാണ് കറക്കേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരുപാട് പ്രത്യേകതകളുള്ള വേൾഡ്സ് ലാർജസ്റ്റ് വേൾഡ്സ് ഹയസ്റ്റ് വില്ലേജിൽ നിന്നും 4587 മീറ്റർ ഉയരത്തിലുള്ള ഹയസ്റ്റ് മോട്ടറബിൾ റോഡുള്ള വേൾഡ്സ് ഹയസ്റ്റ് വില്ലേജിൽ നിന്നും വേൾഡ്സ് ഹയസ്റ്റ് റെസ്റ്റോറൻറ്റിൽ നിന്നും അവിടെ നിന്നും വേൾഡ്സ് ഹയസ്റ്റ് റെസ്റ്റോറൻറ്റിൽ നിന്നും നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അടുത്ത എനിക്ക് തോന്നുന്നു ഹിക്കിമിലേക്കായിരിക്കും പോകുന്നത്. അവിടെയും ഒരുപാട് പ്രത്യേകതകളുണ്ട്, അതെന്തൊക്കെയാണെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അടുത്തായിട്ടുള്ള എത്തിയിട്ടുള്ള സ്ഥലമാണിത്. ഈ ബോർഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വെൽക്കം ടു ഹിക്കിം, വേൾഡ്സ് ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ്. നമ്മൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പോസ്റ്റ് ഓഫീസിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ സ്പിതി വാലിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഏറ്റവും ഉയരം കൂടിയ വില്ലേജ്, ഏറ്റവും ഉയരം കൂടിയ റെസ്റ്റോറൻറ്റ്, ഇപ്പോൾ അടുത്തായിട്ട് ഏറ്റവും ഉയരം കൂടിയ പോസ്റ്റ് ഓഫീസ്. ഇവിടുന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു പോസ്റ്റ് കാർഡ് അയക്കണം. അത് വളരെ നാളായിട്ടുള്ള ഒരു ഡ്രീമാണ്. അപ്പം നമുക്കതിനെ നോക്കാം. ഇതാണ് വേൾഡിലെ ഏറ്റവും ഉയരത്തിലുള്ള പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു പോസ്റ്റ് ഓഫീസ് മാത്രം ഒറ്റപ്പെട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പട്ടാളക്കാരൊക്കെ ഉണ്ട്. പട്ടാളക്കാർ എനിക്ക് തോന്നുന്നു അവർ വീട്ടിലേക്കുള്ള കത്തയക്കുകയാണെന്ന് തോന്നുന്നു. ഇവിടെ കുറച്ച് കൂടുതൽ വില്ലേജ് ഉണ്ട് കേട്ടോ.
കൂടുതൽ വില്ലേജ് എന്നല്ല, കുറച്ച് കൂടുതൽ ആൾക്കാർ താമസമുണ്ട് ഇവിടെ. നമ്മൾ മുന്നേ കണ്ടതിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ ജനവാസം കൂടുതലുണ്ട് ഇവിടെ. ഹിക്കിം 4,440 മീറ്റർ ഉയരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പോസ്റ്റ് ഓഫീസ് അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു പോസ്റ്റ് കാർഡ് അയക്കണം. ഞാൻ കുറേ നേരമായിട്ട് പറയുന്നുണ്ട് പോസ്റ്റ് കാർഡ് അയക്കുന്ന കാര്യം. എന്തായാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാം. നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ വർക്കിംഗ് ടൈം ഒക്കെ ഇവിടെ വിളിച്ചിട്ടുണ്ട്. 10 മണി തൊട്ട് 1 മണി വരെ, 2 മണി തൊട്ട് 4 മണി വരെയാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ വർക്കിംഗ് ടൈം. ഇപ്പോൾ സമയം ഒരു 12 മണിക്കായി കാണും. അത്രേ ആയിട്ടുള്ളൂ ഇവിടെ. എല്ലാവരും ഫോട്ടോഷൂട്ടിലും കാര്യങ്ങളിലൊക്കെയാണ്. 14,567 ഹൈറ്റ് മീറ്റേഴ്സ്, 14,567 ഫീറ്റ്, 4,440 മീറ്റർ ഹൈറ്റിലുമാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. വളരെ ചെറിയൊരു സംഭവമാണ് കേട്ടോ. ഞാൻ ഫോട്ടോസും വീഡിയോസും ഒന്നും കണ്ടിട്ടുള്ളത് ഇവിടുത്തേതല്ല. എനിക്ക് തോന്നുന്നു ഇതിപ്പം മാറ്റി സ്ഥാപിച്ചായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഇവിടാണ്. എന്തായാലും നമുക്ക് ഇവിടുന്ന് പോസ്റ്റ് അയക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ ഒരു സോളാർ പാനലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചാർജ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. നമുക്ക് പോസ്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പോയി ചോദിച്ചു നോക്കാം. ചെയ്യാനാണ് പുള്ളി പറഞ്ഞത്. ചേട്ടന് ഇവിടെ നമ്മൾക്ക് അയക്കാനുള്ള കാർഡ് തന്നിട്ടുണ്ട്. കിംഗ് പോസ്റ്റ് ഓഫീസ്. നമുക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള കാർഡ് തന്നിട്ടുണ്ട് നമ്മുടെ ചേട്ടൻ. 20 രൂപയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തെന്നാണ് പറയുന്നത്. അപ്പൊ നേരത്തെ ഉള്ള സ്ഥലത്ത് നിന്ന് ഇപ്പൊ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലെറ്റർ എല്ലാം ദേ ഇവിടെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിനും വീട്ടിലുള്ളവർക്കും അമ്മയ്ക്ക് അയക്കണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. ദേ അമ്മയ്ക്ക് എഴുതിയ ലെറ്റർ ഇവിടെ അങ്ങോട്ടിരിപ്പുണ്ട്. ഇവിടെ ഇവിടെ 2 ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഒരെണ്ണം കിട്ടിയില്ലെങ്കിലും ഒന്ന് മിനിസാറിൻ്റെയും ജയപ്രകാശിൻ്റെയും മോയ അയക്കുന്ന കത്ത് ദേ വെച്ചിട്ടുണ്ട്. ഇനി ഇത് സ്റ്റാമ്പ് ചെയ്യുക, സീലടിക്കുക, പോസ്റ്റ് ചെയ്യുക. അതാണ് ഇനി ഇതിൻ്റെ ഫോർമാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു കാർഡിന് 20 രൂപയും ഒരു സ്റ്റാമ്പിന് 10 രൂപയാണ് ഇവിടെ നിന്ന് അയക്കാനുള്ള റേറ്റ്. വളരെ ചീപ്പാണ്. ഇത്ര ഞങ്ങൾ ഇവിടെ ആദ്യമേ വന്നപ്പോൾ 500 രൂപയുടെ നോട്ടൊക്കെ പുള്ളി എന്നു കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു 500 രൂപയ്ക്ക് ആയിരിക്കും. പേടിച്ചു പോയി. 20 രൂപ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചറവറ എല്ലാവർക്കും അയച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് സ്റ്റാമ്പ് ഇട്ടിരിക്കുക. നമ്മൾ കുറേ വെളിയിൽ ഇടാനുള്ള സ്ഥലമുണ്ട്. ഇത് പുള്ളി അത് കാണിക്കാനാണ് പോകുന്നത്. വെളിയിൽ ഇടാൻ സ്ഥലമുണ്ട്. അതുവഴി ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഇതിലോട്ടാണ് വരുന്നത്. അപ്പോൾ അവർ ഇവിടെ വേറെ കുറേ ആൾക്കാരുണ്ട്. അവർ അത് ഫില്ല് ചെയ്തിട്ട് ഇടുമായിരുന്നു. എന്തായാലും ഇനി നമ്മുടേതും കൂടി ഇടണം. അങ്ങനെ ലോകത്തിലെ ഉയരം കൂടിയ പോസ്റ്റ് ഓഫീസിൽ നിന്നും നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. 6 ലൊക്കേഷൻസിൽ 3 എണ്ണം നമ്മൾ ഇതുവരെ കവർ ചെയ്തു. ഇനി 3 എണ്ണം കൂടെ കവർ ചെയ്യാനുണ്ട്. ഇനി ഉള്ളത് ചിച്ചം, കിബർ, പിന്നെ കീമോണാസ്ട്രി. ഇത് മൂന്നോടാണ് ഉള്ളത്. നമുക്കതുകൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും പോയി നോക്കാം. അപ്പം നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക്, ഒരുപാട് സന്തോഷത്തോടെ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക്. നമ്മൾ നമ്മുടെ അടുത്ത സ്പോട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ 4-ാമത്തെ ലൊക്കേഷനായിട്ടുള്ള കീമോണാസ്ട്രിയിലെത്തിയിട്ടുണ്ട്. ഒരുപാട് കൊല്ലം പഴക്കമുള്ള, ഒരുപാട് ചരിത്രം പറയാനുള്ള ഒരു സ്ഥലമാണ് ഈ കീമോണാസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലാമമാർഗ് ഒരുപാട്, ഏകദേശം ഒരു 500 കൊല്ലത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു മൊണാസ്ട്രിയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ സ്പിതി വാലിയിലെ മെയിനായിട്ടുള്ള ഒരു വലിയ മൊണാസ്ട്രിയാണ് ഈ കീമോണാസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഇതിൻ്റെ വെളിയിൽ നിന്നുള്ള ഒരു പുറത്തു നിന്നുള്ളൊരു വ്യൂ ഉണ്ട്. അത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. അത് എടുക്കണമെങ്കിൽ വേറെ വില്ലേജിൽ പോകണമെന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. എന്തായാലും നമുക്കിനി ഇതിൻ്റെ അകത്തിലൊക്കെ ചുറ്റിക്കറങ്ങി അവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ കണ്ട് എന്താണെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് പോകാം. ദേ ഇവിടുന്ന് ഉള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഈ നമുക്ക് കണ്ടോ, ഫുള്ള് കൃഷിസ്ഥലങ്ങളും നമ്മുടെ സ്പിതി നദിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അകത്തോട്ട് കയറുമ്പോൾ എന്താണെന്നുള്ളത് നമ്മളകത്ത് കയറി നോക്കിയാലേ അറിയത്തുള്ളൂ. ഏകദേശം 4,000
500 അടി ഉയരത്തിലാണ് നമ്മൾ കീ മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അകത്ത് കയറിയപ്പോൾ തന്നെ കുറേ കുട്ടികൾ ഇത് ഇവിടെ ഇത് കറക്കുന്നുണ്ട്. ഇസ്കാ നാം ക്യാ ഹൈ? ഇസ്കാ നാം ना? ആരൊന്നും പറയുന്നില്ല. ക്ലോക്ക് വൈസ് ഉള്ളിൽ ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ലാമ ആൾക്കാരാണ് സ്ഥിതി സ്ഥിതി കേട്ടോ. അതെ അകത്ത് കയറി കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എന്തോ ആണോ എന്തോ ഒരു ഫുഡ് കഴിക്കാൻ എന്തോ. ഇൻസൈഡ് ദ ടെമ്പിൾ ദേ ഞാൻ പറഞ്ഞില്ലേ മുകളിൽ നിന്നുള്ള വ്യൂ. ആ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇതാണ് ആ വ്യൂ. ഈ വ്യൂ ആണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് നമുക്ക് കിട്ടത്തില്ല. ഇതിന് വേറെ വില്ലേജസിൽ പോകണമെന്നാണ് പറഞ്ഞത്. ഈ വ്യൂ കിട്ടണമെങ്കിൽ ഓ ഇവിടെ കുട്ടികളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഫുള്ള് ടിബറ്റൻ ആൾക്കാർ. കീ ഗോംബ ന്യൂ പ്രയർ ഹാൾ യു ആർ ഇൻ ടെമ്പിൾ. അവരുടെ ഭയങ്കരമായിട്ടുള്ള അവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. അവർ ഫുഡ് കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും എല്ലാവരും ഇത് ഫുഡ് കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെ നിലയിൽ ഏതോ ഒരു പുരാതനമായിട്ടുള്ള ഇവരുടെ ഒരു ആള് ആണ് ഏറ്റവും ടോപ്പിലെ നിലയിൽ സ്ഥിതി ചെയ്യുന്നതെന്നാണ് എനിക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അറിയാൻ പറ്റിയത്. അത് ഏറ്റവും ടോപ്പിലെ നിലയിലാണ് പുള്ളി കാണപ്പെടുന്നത്. നോക്ക് ഹീ ഗോംബ. നമ്മളൊരു സൈഡിൽ കൂടെ നടന്നത് ഇതിൻ്റെ ഒരു വശത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് മണ്ണ് കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത് കേട്ടോ. അതെ നമ്മുടെ നാട്ടിലെ കാക്കയുടെയൊക്കെ രൂപസാദൃശ്യമുള്ള ഒരു കിളിയാണിത്. പക്ഷെ കാക്കയല്ല, ചുണ്ടൊക്കെ മഞ്ഞ നിറവാണ്. ആ ഒരു കിളിയാണ് ഇവിടെ ഫുള്ള് പറക്കുന്നുണ്ട്. ഇത് ഇത് കണ്ടോ ഫുള്ള് പറക്കുന്നുണ്ട്. നല്ല അടിപൊളിയൊരു ലാൻഡ്സ്കേപ്പ് വ്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഫുള്ള് മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ നമ്മുടെ തണുപ്പിൽ നിന്നും റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനകത്തിലാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ട്. അവരുടെ പഠനം, താമസം, ഭക്ഷണം എല്ലാം എ ടു സെഡ് കാര്യങ്ങളും ഇതിനകത്തിൽ തന്നെയാണ് നടക്കുന്നത് കേട്ടോ. സ്കൂളാണെങ്കിലും എല്ലാം ഇതിനകത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഈ ഒരു മൊണാസ്ട്രിക്കുള്ളിൽ തന്നെയാണ് നടക്കുന്നത്. എന്തായാലും അടിപൊളിയാണ്. പക്ഷേ പിള്ളേരൊന്നും നമ്മളെ കാണുമ്പോൾ ഒരു കമ്പനി വരുന്നില്ല. എല്ലാവരുമാരി അവർ നമ്മളൊരു നമ്മുടെ അടുത്തോട്ടൊരു മിങ്കിളാവാൻ വേണ്ടിയിട്ട് വരുന്നില്ല. അതെന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിക്കുള്ളിൽ ഉള്ള അതേ ഒരു ബുദ്ധിസ്റ്റ് കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സാധനമാണ്. അവിടെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞില്ലേ അവർക്ക് എല്ലാം അവരുടെ ഏറ്റവും സൈഡിൻ്റെ അതിലാണ് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു പിള്ളേർ. അതിനൊരു ഉദാഹരണമാണ് ഇത് ഇത് കണ്ടോ. അവരുടെ അവർക്ക് ഇവിടെ സാധനങ്ങൾ മേടിക്കാനുള്ള ഒരു കടയാണ്. ഈ മൊണാസ്ട്രിക്കുള്ളിൽ തന്നെയാണ് അവർക്ക് സാധനങ്ങൾ മേടിക്കാനുള്ള കടയും ഈ ഒരു സാധനങ്ങൾ പലചരക്ക് സാധനങ്ങൾ ആണെങ്കിലും മിഠായി ആണെങ്കിലും എല്ലാം മേടിക്കാനുള്ളൊരു കടയും ഇതിൻ്റെ അകത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. എ ടു സെഡ് ഇതിൻ്റെ അകത്ത് തന്നെയാണ് എല്ലാം. അവർക്ക് വിൻ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. വിൻ്റർ ആയി കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ അകത്തിൽ തന്നെ ആയിരിക്കും. അത് ഓരോ ഇവരുടെ ഐതിഹ്യം അനുസരിച്ച് ഓരോ ആൾക്കാരും ഓരോ ലെയറിലാണ്. ഈ ഇത് തട്ടുതട്ടായിട്ട് തിരിച്ചിട്ടേക്കുകയാണ്. അതിൻ്റെ അതിൽ ഓരോ ലെയറിലായിരിക്കും അവരുടെ ഏറ്റവും മുകളിലുള്ള ആൾ, ഏറ്റവും മുകളിലത്തെ ലെയർ, അങ്ങനെ അങ്ങനെ താഴ്ത്ത് താഴ്ത്ത് ഓരോരോ ലെയറിലായിരിക്കും ആൾക്കാർ താമസിക്കുന്നത്. അങ്ങനെയൊക്കെയുണ്ട് അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട്. എന്തായാലും അടിപൊളിയായി. നമ്മൾ ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഇത് കണ്ടോ നമ്മുടെ കീ മൊണാസ്ട്രിയുടെ ഫണ്ടിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അനുവദിച്ച കുറേ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസാണ്. അതെങ്ങനെയൊക്കെ ഉപയോഗിച്ചു, എന്നാണ് അത് ഉപയോഗിച്ചത്, എന്ന് പണി തീർന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് ഇവിടെ ഒരു ബോർഡിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ മൊണാസ്ട്രിയുടെ ഒരു എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഇനി നമ്മുടെ വണ്ടി താഴെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. മുകളിലോട്ട് വരാൻ പറ്റത്തില്ല. അത് ഇവിടെ നോ പാർക്കിംഗ് ആണ് കണ്ടോ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ താഴെ വണ്ടി പാർക്ക് ചെയ്തിടത്തോട് നമ്മൾ പോകേണ്ടതുണ്ട്. ഏകദേശം ഒരു കിലോമീറ്റർ, ഒരു കിലോമീറ്റർ ഇല്ല, അര കിലോമീറ്റർ കാണും അവിടോട്ട് നടന്ന് പോകേണ്ടതുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്ന് പോവുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ ഒരു വർഷത്തിൽ ഒരു വർഷാവസാനമാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഒരു ഡിസംബർ ഞാൻ 2020 മണാലി പോയി, 2021 കാശ്മീർ പോയി, ഇപ്പം 2022 ഡിസംബറിൽ ഈ സ്പിതി വാലി വന്നു. അപ്പോൾ നമ്മൾ ഒരു വർഷം ഫുള്ള് സ്വരുക്കൂട്ടിയ പൈസ വെച്ചിട്ടാണ് നമ്മൾ ഒരു വർഷം അവസാനം നമ്മൾ ട്രിപ്പ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എല്ലാവർക്കും ഇതൊക്കെ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം ഞങ്ങളുടെ അമ്മ പറയും വെറുതെ തെണ്ടി നടക്കുകയാണ്, നിനക്ക് എന്താണ് കാര്യങ്ങൾ, എന്ത് പ്രയോജനമാണിത്, അവർ കഷ്ടപ്പെട്ട് വളർത്തിയോണ്ടല്ലേ നീ ഇപ്പം ഇങ്ങനെ തെണ്ടി നടക്കുന്നതെന്നൊക്കെ പറയുന്നത്.
അതിന് അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വീട്ടിലിരുന്ന് എനിക്ക് കത്തയക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വില്ലേജിൽ എനിക്ക് പോകാൻ പറ്റത്തില്ല. അതൊന്നും അവിടെ പോയി അവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കതൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ വന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ എക്സ്പീരിയൻസ്. അപ്പോൾ എല്ലാവർക്കും പറ്റും ഇതൊക്കെ. നിങ്ങളാരും ശ്രമിക്കാത്തതുകൊണ്ടാണ് ഇതൊന്നും പറ്റാത്തത്. ട്രാവൽ ചെയ്യുന്നതിന് ഒരുപാട് പൈസയോ കാര്യങ്ങളൊന്നും വേണ്ട. ഞങ്ങൾ തന്നെ ആണെങ്കിൽ വളരെ ലോ ബഡ്ജറ്റിലാണ്. ഞങ്ങളുടെ ബഡ്ജറ്റ് ഇറ്റിനറിയൊക്കെ ഞങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ആയിരിക്കും, എത്ര ചുരുങ്ങിയ ചിലവിലാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം എല്ലാവർക്കും പറ്റും. അപ്പം നിങ്ങളും ട്രൈ ചെയ്യുക, നിങ്ങളും ട്രിപ്പ് പോവുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ചെയ്ത ഞാൻ താമസിച്ച സ്ഥലത്തെയും ഞാൻ പോയ കാര്യങ്ങളും എല്ലാം എനിക്കറിയാവുന്ന കോൺടാക്ട് നമ്പറൊക്കെ തരാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതിൻ്റെ അകത്തിൽ കയറി മെസ്സേജ് അയക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പം എന്തൊക്കെയോ പറയണമെന്നുണ്ട്, ഒന്നും പറയാൻ കിട്ടുന്നില്ല. നമ്മൾ ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡിലായതുകൊണ്ട് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചാണ് നടക്കുന്നത്. അത് നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാകും. ആരും ആവശ്യപ്പെട്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ആരും ആവശ്യപ്പെട്ടില്ല. പക്ഷേ അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. വീട്ടിലിരുന്ന് മഴ കൊണ്ടാലോ അല്ലെങ്കിൽ തണുപ്പ് കൊണ്ടാലോ ന്യൂ ഇയറിനെ അവിടെ പടക്കം പൊട്ടിച്ചാലോ കൂട്ടുകാരുമായിട്ട് ഒത്ത് ചിലവഴിച്ചാലോ ഒന്നും നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു വർഷം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ സ്വരിക്കൂട്ടി ഒരു പൈസ ഉണ്ടാക്കുക. 12,000 രൂപയാണ് ഞങ്ങളുടെ സ്പിരിറ്റ് വാലി ട്രിപ്പിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക, പുറപ്പെടുക, എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ. അപ്പം എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ, ഇനി രണ്ട് ഡെസ്റ്റിനേഷൻ കൂടെയാണ് ഉള്ളത്, കിബറും ചീച്ചൻ ബ്രിഡ്ജും. കിബർ എന്ന് പറയുന്നത് അധികം കാണാൻ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണെന്നാണ് പറയുന്നത്. ചീച്ചൻ ബ്രിഡ്ജിന് പ്രത്യേകതയുണ്ട്, അത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാം. കിബറിലോട്ടായിരിക്കും ഇനിയിപ്പോൾ പോകുന്നത്. കിബർ ചെന്നിട്ട് കിബറിലേക്ക് ആഴ്ചകൾ കാണാം. നമ്മുടെ മൊണാസ്ട്രിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തവർക്ക് ഇത് ഇവിടെ നല്ല രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദ ഹിസ്റ്ററി ഓഫ് കീ മൊണാസ്ട്രി. കീ ഗോംബ ഈസ് സെറ്റ് ടു ഹാവ് ബീൻ ഫൗണ്ടഡ് ബൈ ഡ്രോംടൺ ബോൺ ഓൺ 1864 CE പീപ്പിൾ ഓഫ് ഫേമസ് ടീച്ചർ അറ്റ്ലീഷ ഇൻ ദ 11th സെഞ്ചുറി. ദിസ് മേ ഹവ് അവർ റിഫർ ടു എ നൗ ഡിസ്ട്രോയിഡ് കടമ്പ മൊണാസ്ട്രി. അപ്പം ഇതിൻ്റെ അകത്ത് പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കാലഘട്ടത്തിൽ നിർമ്മിച്ചൊരു മൊണാസ്ട്രിയാണ്. അപ്പോൾ അത്രയും പഴക്കമുള്ളതാണ്, ഒരു ടീച്ചറാണ് നിർമ്മിച്ചത്. പിന്നെ താഴോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ഞാനത് വായിച്ചു നോക്കി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്രയും ടൈം ലെങ്ത്തായി പോകും. നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുക്കുക. ഹിസ്റ്ററി അറിയാൻ താല്പര്യമുള്ളവർ വായിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് ഇല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയിൽ ഹൈലൈറ്റഡ് ആക്കിയിട്ടേക്കാം. എൻ്റെ സ്പിരിറ്റ് വാലി ട്രിപ്പ് എന്നുള്ളത് ഞാൻ ഹൈലൈറ്റഡ് ആക്കി എന്തായാലും ഇടും. അപ്പം അതിൻ്റെ അതിൽ കയറി നോക്കുക, ഹിസ്റ്ററി അറിയാൻ താല്പര്യമുള്ളവർക്ക്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ അടുത്ത പ്രത്യേകതകളുള്ള ചിച്ചൻ ബ്രിഡ്ജ്. നമ്മുടെ കിബറിൽ, നമ്മൾ കീ മൊണാസ്ട്രിയിൽ നിന്ന് കിബർ പോകുന്ന വഴിക്കുള്ള ബ്രിഡ്ജാണ് ചിച്ചൻ ബ്രിഡ്ജ്. നമുക്കറിയത്തില്ലായിരുന്നു, ഇവിടെ കൊണ്ടുവന്ന് ഡ്രൈവർ വണ്ടി നിർത്തിയപ്പോഴാണ് അറിഞ്ഞത്. അപ്പം ചിച്ചൻ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്താണെന്നല്ലേ, നമ്മുടെ വേൾഡിലെ ഏറ്റവും വലിയ മാൻമേഡ് സസ്പെൻഷബിൾ ബ്രിഡ്ജാണ് നമ്മുടെ ചിച്ചൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതമായിട്ടുള്ള സസ്പെൻഷബിൾ ബ്രിഡ്ജാണ് നമ്മുടെ ചിച്ചൻ ബ്രിഡ്ജ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പം നമ്മുടെ സ്പിതി വാലിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കി, എത്ര എത്ര റെക്കോർഡുകളാണ് നമ്മുടെ സ്പിതി വാലിയിൽ നോക്കിയത്. ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ തന്നെ പേടിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ഇത് കണ്ടോ, നമ്മുടെ പന്തളം തൂക്കുപാലത്തെയൊക്കെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരിതാണിത്. ഇത് കണ്ടോ, ഇവിടുന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പേടി വരുന്നുണ്ട്. ഇത്രയേ ആഴത്തിലാണ്, ഏകദേശം 4,800 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു ബ്രിഡ്ജ് നിർമ്മിച്ച് വെച്ചേക്കുന്നത്. ഇത് നോക്ക്, രണ്ട് സൈഡും നോക്ക്, താഴെ കൂടെ സ്പിതി റിവറാണ് ഒഴുകുന്നത്. റിവറിൽ വെള്ളമൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ ചിച്ചൻ ബ്രിഡ്ജ്, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുമായി ഒരു റെക്കോർഡ് ഉള്ള നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ കൂടി. അങ്ങനെ നമ്മുടെ ചിച്ചൻ ബ്രിഡ്ജിനോടും വിട പറഞ്ഞിട്ട് നമ്മൾ കിബർ വില്ലേജിലേക്ക് പോവാണ്. അടുത്ത കിബർ വില്ലേജ് നമ്മുടെ 5th സ്പോട്ടായിരുന്നു ചിച്ചൻ ബ്രിഡ്ജ്. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡെസ്റ്റിനേഷനാണ് നമ്മുടെ കിബർ വില്ലേജ്. അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിട്ടേൺ ആണ്. റിട്ടേൺ പോകുന്ന വഴിക്ക് കാസായിൽ കുറച്ച് സ്ഥലങ്ങളുണ്ട്, അതൊന്ന് കാണണം. അതുകൂടെ കണ്ടിട്ട് നമ്മൾ റിട്ടേൺ വീണ്ടും ഹോം സ്റ്റേയിലേക്ക്. അവിടെ ചെന്ന് നല്ലപോലെ ഒന്ന് റെസ്റ്റ് എടുക്കണം. ഈ തണുപ്പടിച്ച് വയ്യാണ്ടായിരിക്കുന്നു, ഫുഡും കൂടെ കഴിക്കാത്തതുകൊണ്ട് നല്ല രീതിയിൽ ടയേർഡാണ്. ഈ കാണുന്നുണ്ടോ, ഇതാണ് നമ്മുടെ കിബർ വില്ലേജ്. കിബർ വില്ലേജിൽ ഒന്നും ഇല്ലെന്ന് ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു, പക്ഷേ കിബർ വില്ലേജിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ദേ കണ്ടോ,
ഒരുപാട് നമ്മുടെ കോമിക് വില്ലേജിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വീടുകളും താമസങ്ങളൊക്കെ ഉണ്ട്. കോമിക്കിലൊക്കെ ആണെങ്കിൽ 10-20 വീടുകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോമിക്ക് വരുന്നതിന് മുമ്പ്, കോമിക്ക് ഇപ്പം 2 വർഷം ആയതേ ഉള്ളൂ ഹൈസ്റ്റ് വില്ലേജ് ആയിട്ട് വന്നത്. അപ്പോൾ കോമിക്ക് വരുന്നതിന് മുമ്പ് ഹൈസ്റ്റ് വില്ലേജ് കിബ്ബർ ആയിരുന്നു. അങ്ങനെയാണ് കിബ്ബർ ഫേമസ് ആയത്. ഇത് കണ്ടോ, ഇതൊരു മൊണാസ്ട്രിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ വണ്ടി ദേ ഇവിടെ നിർത്തി തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ആ വില്ലേജിൻ്റെ ടോപ്പ് വ്യൂ പോയിന്റ് കാണാൻ പറ്റും. അപ്പം കിബ്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ്. നമ്മുടെ സ്നോ ലെപ്പേഡിനെ സൈറ്റ് സീയിങ് ചെയ്യാനുള്ളതും പിന്നെ യാക്കിനെ കാണാനുള്ളതും അങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് കിബ്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻ്ററിൽ, എന്ന് വെച്ചാൽ ജനുവരി ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലപോലെ മഞ്ഞ് വരുത്തില്ലേ, മഞ്ഞ് വരുമ്പോഴത്തേക്കിന് ഇവിടെ ഫുള്ള് സ്നോ ലെപ്പേഡ് ഇറങ്ങി നടക്കും. അപ്പം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ കറക്റ്റായിട്ട് അത് ഇറങ്ങുന്ന സ്പോട്ടിൽ കൊണ്ടുപോകും എന്നാണ് നമ്മുടെ ടാക്സിക്കാരൻ ചേട്ടൻ പറഞ്ഞു തന്നത്. അപ്പം ഇതൊക്കെയാണ് കിബ്ബർ വില്ലേജിൻ്റെ പ്രത്യേകത. നമ്മുടെ 6-ാമത്തെയും 6-ാമത്തെയും ലൊക്കേഷനായിരുന്നു നമ്മുടെ കിബ്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദേ ഞാൻ മുന്നേ പറഞ്ഞില്ലേ, വിൻ്റർ ആയിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ദേ ഇത് കണ്ടോ, വേറെ എല്ലാം വീടിൻ്റെ മുകളിൽ നോക്കുന്നുണ്ടോ, ഫുള്ള് കച്ചി പുല്ല് വിറക് കാര്യങ്ങളൊക്കെയാണ്. വിൻ്റർ ആയിക്കഴിഞ്ഞാൽ ഇവരിതെല്ലാം കളക്ട് ചെയ്തുകൊണ്ടാണ് വീട്ടിൽ കയറുന്നത്. ഇനിയിപ്പോൾ വിൻ്റർ വരാൻ പോകല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് കളക്ട് ചെയ്തിട്ടാണ് അവർ വീട്ടിൽ കയറുന്നത്. ഇവിടുത്തെ ആൾക്കാരുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയും കന്നുകാലി മേയ്ക്കലും കന്നുകാലി വളർത്തലും അതൊക്കെയാണ് അവരുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാ വീടിൻ്റെ മുകളിൽ കാണാം കച്ചിയും വിറകും കാര്യങ്ങളൊക്കെ അവർ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. വിൻ്റർ ആയിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ, ഇവിടെ ഫുള്ള് മഞ്ഞായിരിക്കും, പുറത്തിറങ്ങാൻ അവർക്ക് സാധിക്കില്ല. അപ്പം ബാക്കി പശുവിനും കാര്യങ്ങൾക്കൊക്കെ തീറ്റ കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഇവിടുത്തെ പശുവിനെ കാണാനാണെങ്കിലും പ്രത്യേകതയുണ്ട്. നമ്മുടെ നാട്ടിലേക്കൂട്ടല്ല, നല്ല രോമങ്ങളൊക്കെയുള്ള പശുവാണ് ഇവിടുത്തെ പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. അപ്പോൾ എന്തായാലും നമ്മൾ കിബർ വില്ലേജിൽ നിന്നും നമ്മൾ അടുത്ത താഴോട്ട് പോവുകയാണ്. ഇനി താഴെ ചെന്നിട്ട് നമ്മുടെ പെട്രോൾ പമ്പുണ്ട്, പിന്നെ ഐസ് സ്കേറ്റിംഗ് ഉണ്ട്. അതൊക്കെ കാണിച്ച് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് താഴേക്ക് പോകാം. കാസയിലെ മറ്റൊരു പ്രത്യേകതയാണ്, നമ്മുടെ സ്പിതി വാലിയിലെ മറ്റൊരു പ്രത്യേകതയാണ് വേൾഡ്സ് ഹയസ്റ്റ് റീറ്റെയിൽ ഔട്ട്ലെറ്റ് കാസ. ഹൈറ്റ് 12,270, അതായത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പെട്രോൾ പമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടുത്തെ പെട്രോൾ അടിക്കാൻ, ലോകത്തിലെ ഉയരം കൂടിയ പെട്രോൾ പമ്പിൽ പെട്രോളിൻ്റെ റേറ്റ് എത്രയാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. പെട്രോൾ പമ്പിൽ പെട്രോളിൻ്റെ റേറ്റ് എത്രയാണെന്ന് നോക്കാം നമുക്ക്. 107 രൂപയാണ് പെട്രോളിന്, 86 രൂപയാണ് ഡീസലിന്. നോർമൽ റേറ്റാണ് കേട്ടോ, നമ്മുടെ അവിടുത്തെ അതേ റേറ്റ് തന്നെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു 2 രൂപയെങ്ങാണ്ട് കൂടുതലാണെന്ന് തോന്നുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ അറിയാമല്ലോ, ലോകത്തിലെ ഉയരം കൂടിയ എന്തെല്ലാം സാധനങ്ങൾ നിങ്ങൾ കണ്ടു. അപ്പോൾ അത്രയും പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് സ്പിതി വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും മറക്കാതെ വരിക, ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഹോം സ്റ്റേയിൽ പോകണം, ഹോം സ്റ്റേ തന്നെ ആയിരിക്കും, പുറത്തിറങ്ങത്തില്ല. ഭയങ്കര തണുപ്പായി, നമ്മുടെ ബ്രോ പറയുന്നു ഇവിടെ ക്ലൗഡി ആയിട്ടുണ്ട്, ചിലപ്പോൾ ഇന്ന് രാത്രിയിൽ സ്നോഫോൾ വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ പെട്ട് നാളെ രാവിലെ നമുക്ക് പോകേണ്ടതാണ്. ഓ, അപ്പോൾ തണുപ്പ് കൂടും. അപ്പോൾ എന്തായാലും നമ്മൾ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ദേ അവിടെയാണ് നമ്മുടെ കാസയിലെ മൊണാസ്ട്രി കാണുന്നത്, അതൊന്നും കാണിക്കാൻ പറ്റിയില്ല, വയ്യാണ്ടായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് വ്ളോഗ് അവസാനിപ്പിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.